എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ എൻ്റെ മണ്ണിൽ പുഴുങ്ങാൻ പോവുക അപ്പോൾ വീഡിയോയിലോട്ട് പോവാം വീട്ടാവശ്യത്തിന് വേണ്ടി മണ്ണിൽ പുഴുങ്ങുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും മണ്ണാണ് ഞാൻ പുഴുങ്ങാൻ എടുത്തിട്ടുള്ളൂ ഇത് പുഴുകി വന്നു കഴിയുമ്പോൾ ഇത്രയൊന്നും കാണുകയല്ല കേട്ടോ ഉണങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ നാലിലൊന്നും പോലും കാണത്തില്ല അപ്പോൾ ഇതിൻ്റെ ഇത് കേട്ടോ വേരുകളൊക്കെ കളഞ്ഞ് ഇതിനെ നാലഞ്ച് പ്രാവശ്യം കഴുകി ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതായത് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകണം നമ്മുടെ വീട്ടാവശ്യത്തിന് പൊടിക്കാതല്ലേ അപ്പോൾ ഇത് നാലഞ്ച് പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകണം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് തരിത്തരി മണലുകളും മണ്ണുകളും ഒക്കെ കാണും അതൊന്നും കൊള്ളുകയല്ല അപ്പോൾ നമ്മളെപ്പോഴും മണ്ണിൽ നട്ട് നമ്മുടെ വീട്ടിലോട്ട് വേണ്ടത് എടുക്കുന്നതാണ് നല്ലത് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞളിനകത്ത് ഒരുപാട് മഞ്ഞൾപൊടി ശരിക്കും അത് മഞ്ഞപ്പൊടി തന്നെയാണ് അതിനകത്ത് കളർ ചേർക്കും പിന്നെ കെമിക്കലുകൾ ചേർക്കും അങ്ങനെയുള്ള അത് കേടാകാതിരിക്കാനുള്ള കെമിക്കലുകൾ ചേർക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർക്കും ഇത് നമ്മൾ വീട്ടിൽ ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടി പക്കം നോക്കി പറിച്ചെടുത്താൽ മതി അപ്പം ഞാൻ അങ്ങനെ പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി ഇത് പുഴുങ്ങാൻ വെക്കാം ഞാനിപ്പോൾ ഇഡലി പാത്രത്തിനകത്താണ് പുഴുങ്ങുന്നത് അതിനെ പുഴുങ്ങാനുള്ള മണ്ണലേ ഉള്ളൂ കേട്ടോ അത്ര എടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ വിത്തിന് വെച്ചേക്കുമല്ലേ അപ്പം ഇത് അങ്ങോട്ട് വാരിയിട്ടേക്കാം മഞ്ഞളേ പുഴുങ്ങുന്നത് മൊത്തം വെള്ളത്തിൽ കിടന്നല്ല ഇതിൻ്റെ ആവിക്കകത്ത് കിടന്നാണ് പുഴുങ്ങുന്നത് അപ്പോൾ നമുക്കിത് വാരിയിടാം തീ ഒരിക്കലും ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കണം എന്നിട്ട് തീ ഇതിനകത്ത് ഒരിക്കലും കെട്ടുപോകരുത് എന്നു വെച്ചാൽ കെട്ടുപോയെന്നാൽ മഞ്ഞൾ വാടിപ്പോവേ ഒരു സംശയം വേണ്ട അപ്പൊ ഇച്ചിരി വെള്ളം കൂടുതല ഞാനതിൽ നിന്ന് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് മാറ്റാൻ പോകാം അതായത് ആവിക്കകത്ത് കിടന്നാ കൂടുന്നുണ്ട് അതെ അപ്പൊ തീ അവിടെ ഇരുന്ന് നന്നായിട്ട് കത്തട്ടെ അതൊന്ന് ആയിക്കോട്ടെ ഇത് വെച്ചിട്ട് കുറെ നേരം ആയിക്കോട്ടോ എങ്ങനെയാന്ന് നോക്കാവേ എനിക്ക് ഈ മഞ്ഞൾ പുഴുങ്ങുന്ന വാസന എന്നെ ഇഷ്ടമാണെന്നറിയോ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള വീട്ടിലും ഞങ്ങളുടെ വീട്ടിലൊക്കെ മഞ്ഞൾ കുഴുങ്ങുമ്പോൾ കാറ്റുവച്ചത്തിന് നല്ല മണം വരും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം മണം വരുന്നില്ല മനു നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം ഇതിനെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് എടുത്ത് ഇടഞ്ഞിട്ട് കൊടുത്തായിരുന്നേ കുടഞ്ഞേ അത് എല്ലായിടത്തും ഒരുപോലെ ആകാൻ വേണ്ടി വേവ് എല്ലായിടത്തും ഒരുപോലെ അല്ലണ്ടേ ഇനിയിപ്പോൾ ഇതിന്ന് ഓർമ്മ നൂല് വലിയതെന്ന് നോക്കാം ആ ഇതെന്തോ നൂല് വലിയാൻ തുടങ്ങിയിട്ടുണ്ടേ ഈ പരുവത്തിൽ ഇതെന്തോ നൂല് വിരിഞ്ഞു ഈ പരുവത്തിൽ നമുക്കിത് വാങ്ങാം കടയിൽ കൊടുക്കാനാണെങ്കിലേ അല്ലെങ്കിൽ നമ്മൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ നല്ലോണം ഗിലി എന്നങ്ങ് ആയി കഴിഞ്ഞാലേ ഒന്നും കാണത്തില്ല ഇത് ഇതിപ്പോൾ ഇതിന് നാലിലൊന്നും പോലും കാണത്തില്ല അപ്പം ഈ പരുവത്തിൽ വാങ്ങിയേച്ച് ഉണങ്ങി കൊടുക്കുകയാണെങ്കിൽ തൂക്കം കുറയത്തില്ല കടയിൽ കൊടുക്കാനാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടാകുമ്പം ആ നൂല് വലിച്ചിലങ്ങ് മാറിക്കോട്ടെന്ന് വെച്ചിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കേടായി പോയാലോ നമുക്ക് ഉപയോഗിക്കാനുള്ള നമുക്ക് തൂക്കത്തിൻ്റെ പ്രശ്നമില്ലല്ലോ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുമെന്നൊന്നും വിചാരിക്കണ്ട അതിൻ്റെ കേടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് വീട്ടിലൊക്കെ എങ്ങനെയാട്ടോ ചെയ്യുന്നത് കടയിൽ കൊടുക്കാനുള്ള ആ പരുവത്തി വാങ്ങി ഉണക്കി സൂക്ഷിക്കുക എന്നാന്ന് വെച്ചെന്നാൽ തൂക്കം കുറയുന്നതുകൊണ്ടാണേ ഇതാവുമ്പം നമുക്ക് കേടുകൂടാതിരിക്കാൻ വേണ്ടി കുറച്ച് നാളുകൂടെ ഇരിക്കാൻ വേണ്ടി അയച്ചാൽ ഒത്തിരി മഞ്ഞളിൻ്റെ ആവശ്യമില്ലല്ലോ വീട്ടിൽ ഇത് നമുക്ക് ഫേസ് പാക്കിനകത്തൊക്കെ ഉപയോഗിക്കാം ചെറിയ മഞ്ഞൾ പൊടിയൊക്കെ മേടിക്കത്തില്ലേ കടയിലൊന്നും മേടിക്കുന്നതിനാകുമ്പോൾ ഒത്തിരി കെമിക്കലും ഒക്കെ ഉണ്ടല്ലോ നമ്മുടേതാകുമ്പം കെമിക്കലൊന്നും ഇല്ലല്ലോ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് ഉണ്ടാക്കുന്നതല്ലേ അപ്പം ഇത് ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരും മഞ്ഞളൊക്കെ നട്ടോ എന്നാലേ ഫേസ് പാക്കൊക്കെ ഇട്ട് നല്ല സുന്ദരനും സുന്ദരിമാരൊക്കെ ആകാൻ പറ്റുള്ളൂ സുന്ദരന്മാരല്ല ആണുങ്ങൾക്ക് മഞ്ഞളിട്ട് കഴിയുന്ന രോമക്കോഴി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് നേരാണെന്ന് അറിയത്തില്ല അവിടെ സുന്ദരിമാരായിക്കോട്ടെ എല്ലാവരും ഫേസ് പാക്കൊക്കെ ഇട്ടി പച്ച മഞ്ഞൾ അരയ്ക്കുമ്പം കയ്യാലും കാലിലും ഒക്കെ മഞ്ഞക്കളത് വരുമ്പോൾ മഞ്ഞൾ അരച്ചിട്ടല്ലോ എന്ന് വിചാരിക്കത്തില്ല എല്ലാവരും ഇതാകുമ്പോൾ പിന്നെ പാൽപ്പാടയുടെ കൂടുത്തി ഇട്ട് നല്ല സുന്ദരിമാരായിരിക്കും എല്ലാവരും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നമുക്ക് പൊടിച്ചെടുക്കാനായാന്നാ ഞാനിങ്ങനെ താമസിക്കുന്നേ അല്ലെങ്കിൽ ഇപ്പൊ പണ്ടേ എടുക്കായിരുന്നു അപ്പൊ എന്നാ ഇത് ഈ മഞ്ഞൾ പുഴുങ്ങുന്ന കാര്യം ഓർക്കുന്നു ഞാൻ ഈ ഓരോ കാര്യം ഓർക്കേ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ഇപ്പൊ
മറിച്ച് കഴിയുമ്പം അവര് ഈ മഞ്ഞൾ നട്ട് കഴിയുമ്പം കരിയര അടിച്ചു കൂട്ടി കൊടുക്കണല്ലോ. അപ്പൊ കരിയര അടിച്ചു കൂട്ടി കൊടുക്കണം, ഇതിനിടയ്ക്ക് കൊണ്ട് ചാര ഇടണം, അതൊക്കെ നമ്മുടെ പണിയാണേ. പിന്നെ ഉണ്ടല്ലോ ഈ കോഴികള് ചകയാതെ നോക്കണം. കരിയറ ഇട്ട് കഴിഞ്ഞു കഴിയുമ്പം ഇവര് ഇതിനകത്ത് ചെറുത് വന്ന് കഴിയുമ്പോൾ തിന്നാൻ വേണ്ടി ചെന്ന് ചകഞ്ഞ് പറിക്കും. കോഴിപ്പടയും പൂവെന്നും എല്ലാം കൂടെ കൂടി ഫാമിലി ആയിട്ട് ചെന്നാണ് ചകയുന്നത്. കോഴി ചകഞ്ഞില്ലാണ്ട കോഴിക്കിട്ടല്ല ചീത്ത കിട്ടുന്നത് നമുക്കണ്ട. ഇനി നമ്മുടെ വീട്ടിൽ പൂവനും പടയൊന്നും ഇല്ലെങ്കിൽ അയലോക്കത്തു നിന്നുള്ളത് എല്ലാം കൂടെ കൂടി ഇങ്ങ് വരും. ഇനി ഇവിടെ ഒരു പൂവനുണ്ട് അയലോക്കത്ത് പൂവനില്ലെങ്കിൽ ആ പെണ്ണുങ്ങളെ എല്ലാവരും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവര് ഫാമിലി ആയിട്ട് ചകഞ്ഞ് കഴിഞ്ഞ് മഞ്ഞളിലെയൊക്കെ മുളച്ചോന്ന് തെരുതെരുത്തെരുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് മണ്ണുടിച്ച് പോകുമ്പോ ഈ മഞ്ഞള് എന്നാ കോഴി ഉണ്ടോയെന്ന് നോക്കുമോ? പക്ഷെ അത് നോക്കിക്കാണോ? അതുപോലെ ഇത് എന്നാ കുരുമുളകൊക്കെ പറിക്കുമ്പം ഏണിയ നിന്ന് ചാച്ചയ്ക്ക് കുരുമുളക് പറിക്കും. പക്ഷെ ഈ താഴെ വീഴുന്നൊക്കെ നമ്മൾ പെറുക്കി എടുത്തോണം. അതിന്റെ താഴെ നിറച്ച് കരിയലയല്ലേ? അപ്പൊ ആ കരിയലയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ മണിയും പെറുക്കി എടുക്കും. ആ അതിനു മുന്നേ എന്നായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മരത്തിന്റെ ചോകട് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാലേ പെട്ടെന്ന് നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഈ കുരുമുളകിന്റെ മണികൾ ഉതിർന്ന് ഉതിർന്ന് വീഴുമല്ലോ. അപ്പൊ അത് ഞങ്ങള് പെറുക്കിയെടുത്തിട്ട് ഞങ്ങളുടെ പാലം ഞങ്ങള് സൂക്ഷിച്ചു വെക്കും. പ്രത്യേകം മാറ്റിയിട്ട് ഉണക്കും. എന്നാത്തിനറിയാവോ? അങ്ങനെ മാറ്റിയിട്ട് ഉണക്കിയിട്ട് തൂക്കി കിടന്ന പൈസ മേടിക്കും പെരുന്നാള് കൂടാനേ. അതുപോലെ ഈ കാപ്പിക്കുരു ഒക്കെ താഴെ വീഴുന്നത് പെറുക്കിയെടുത്ത് കാലാ പെറുക്കിയെടുത്ത് വെക്കണം. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യിച്ചു. അന്നേരമൊക്കെ ഇച്ചിരി ആവശ്യമൊക്കെ വരും. എന്നാ മനുഷ്യരെ പിള്ളേരെയൊക്കെ ചീത്ത പറയും മാത്രം പിടിക്കത്തൊന്നുമില്ല. പക്ഷെ എനിക്ക് ഏതായാലും അങ്ങനെയൊക്കെ പണിയെടുപ്പിച്ചാകും. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്റെ മഞ്ഞള് ഞാനിവിടെ പുഴുങ്ങി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പണിയെടുത്ത് ഞാൻ തന്നെ പുഴുങ്ങി ഞാൻ തന്നെ ഉണക്കി ഞാൻ തന്നെ പൊടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കറി വെച്ച് കഴിക്കും. ഇടയ്ക്ക് ഇച്ചിരി മോതിരം തേച്ചാലോ എന്നൊരു ആഗ്രഹം. വേണോ? ഇനി തേച്ചിട്ടല്ലാത്ത നല്ലേ? വേണ്ട, ഇനി തേക്കം പഠിച്ചു മോളെ. ഇനി നീയൊക്കെ തേച്ചോ, നിനക്കൊക്കെ ചാൻസ്. ഞങ്ങൾക്കൊന്നും ചാൻസ് ഇല്ലേ? വേണ്ട കേട്ടോ, ചാൻസ് ഒന്നും വേണ്ട. ആ അപ്പൊ ഞാൻ താമസിക്ക് പറഞ്ഞാണേ. ആ അപ്പൊ നമ്മള് എന്നാ ഇത് ജൈവ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാ. അതായത് ഇതിനകത്ത് യാതൊരു രാസവളങ്ങളും ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് കരിയില ഇട്ടു. ഇവിടെ മണ്ണ് കിട്ടാൻ വശമില്ല. കരിയില ഇട്ടു, ചാരം ഇട്ടു, വീണ്ടും കരിയില ഇട്ടു, അതിൻ്റെ മുകളിൽ ഇച്ചിരി ചാണാപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചാണാപ്പൊടി എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ, ചാണാപ്പൊടി അങ്ങനെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കരിയില ഇട്ടു, പിന്നെ ഈ സാധനം നട്ടു, പിന്നെ മണ്ണ് ഇങ്ങനെ തൂടിക്കൊടുത്തു. തൂടിക്കൊടുക്കാനുള്ള മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും കരിയില ഇട്ടിട്ട് മുന്നേ മുറ്റം അടിച്ചു കൊടുത്ത കരിയിലയൊക്കെ ഇട്ടിട്ട് വളർത്തിയെടുത്തതാണ്. പിന്നെ ഇത് കേട്ടോ, ഞാൻ പച്ചക്കറി ചീക്കാൻ പച്ചക്കറിയുടെ വേസ്റ്റ് ചീക്കാൻ വളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ, ഈ സാധനമാണ് പ്രധാനമായിട്ട് ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നത്, അല്ലാതെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ എടുത്ത നല്ല ശുദ്ധമായ മഞ്ഞളാണിത്. അപ്പൊ പുഴുങ്ങിയെടുത്തു. ഇനി ഞാനിതിനെ ചെറുതായിട്ട് മുറിച്ചെടുത്താണ് ഉണക്കാൻ പോകുന്നത് വെള്ളം. അപ്പൊ എൻ്റെ മഞ്ഞള് ഞാന് പുഴുങ്ങിയെടുത്ത് വെയിലത്ത് വെച്ചിട്ടുണ്ട്. അത് കീറി വെച്ചിരിക്കുന്നത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ്. മിക്സിക്കകത്താ പൊടിക്കുന്നത്, അതിനകത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ബൈ.